Wow. World of Superbikes. இதுல இப்ப எது வரைக்கும் நம்மள இருக்கா? Okay, cool. ഒരു സ്പെഷ്യൽ ബൈക്ക് ഉണ്ട് കവാസക്കിയുടെ W800. ഇറ്റ്സ് എ റെട്രോ ക്രൂസർ. ഒരു വിന്റേജ് മോഡലുള്ള ഒരു പഴയ ബൈക്കാണ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കവാസക്കിയുടെ W800 സ്ട്രീറ്റ് എന്ന് പറയുന്ന റെട്രോ മോട്ടോർ സൈക്കിളാണിത്. ഈ ബൈക്കിനെ കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ലുക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. W800 ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസൈനാണ്. റെട്രോ മോട്ടോർ സൈക്കിളിന്റെ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് അതിന്റെ പഴയ മോഡലിലുള്ള ബൈക്കിനെ അത്രയധികം സ്പെഷ്യാലിറ്റിയോടുകൂടെ തന്നെയാണ് ഒരു മോഡേൺ റെട്രോ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ ഇതിനെ പറയാം. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും LED റൗണ്ട് ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. ഇവിടെ ട്വിൻ പോഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. രണ്ട് ഡയൽസ് വരുന്നുണ്ട്, ഒന്ന് സ്പീഡും ഒന്ന് RPMഉം. പിന്നെ അതുപോലെ തന്നെ 18-inch സ്പോക്ക് വീൽസും 41mm ടെലിസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. 18-inch സ്പോക്ക് വീൽസ് എന്ന് പറഞ്ഞാൽ സ്പോക്ക് വീൽസ് കൊടുക്കാൻ കാരണം റെട്രോ മോട്ടോർ സൈക്കിളിന്റെ ഒരു വിഷ്വലൈസേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അലോയ് വീൽസ് കൊടുക്കായിരുന്നു, പക്ഷെ റെട്രോ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ സ്പോക്ക് വീൽസ് ആണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ നന്നായിട്ടുള്ളൂ. അതുപോലെ ഡബിൾ ക്രാഡിൽ ഫ്രെയിമാണ് വരുന്നത് W800. രണ്ടാമത്തത് W800 സ്ട്രീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഞ്ചിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പാരലൽ ട്വിൻ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 4-stroke 773 cc ആണ് വരുന്നത് എഞ്ചിൻ കപ്പാസിറ്റി. അതിൽ 47 PS പവറും 62.9 Nm ഓഫ് ടോർക്കും ആണ് മാക്സിമം വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഡ്യുവൽ ചാനൽ ABS മാത്രമാണ് വരുന്നത്. അതല്ലാതെ വേറെ ഇലക്ട്രോണിക് എയ്ഡ്സ് ഒന്നും ഇതിൽ അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നില്ല. ഡ്യുവൽ ചാനൽ ABS മാത്രമാണ് വരുന്നത്. എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ കേൾക്കുമ്പോൾ നമുക്ക് പവർ ഫിഗേഴ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു ഇന്റർസെപ്റ്ററുടെ പവർ ഫിഗേഴ്സ് ആണ്. W800 സ്ട്രീറ്റിന്റെ മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് ആണ്. കുറച്ച് ഹൈലി പ്രൈസ്ഡ് ആണ്. 7.99 lakh ആണ് ex-showroom പാൻ ഇന്ത്യ. പക്ഷേ ഇത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു റെട്രോ ഡിസൈനുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. സോ 7.99 lakh ex-showroom എന്ന് പറയുമ്പോൾ ഓൺ റോഡ് കുറച്ചുകൂടെ കൂടും. അതിനൊരു കാരണം കൊണ്ടുണ്ട്. എന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ 5-6 lakh റുപ്പീസ് ആയിരുന്നു ഇതിന്റെ പ്രൈസ്. പക്ഷേ ജപ്പാനിൽ ഈ മോട്ടോർ സൈക്കിൾ ഡയറക്ട്ലി ഇമ്പോർട്ടഡ് ആണ്. അല്ലാതെ ഇവിടെ ഇത് മാനുഫാക്ചറോ അല്ലെങ്കിൽ അസംബ്ലി ചെയ്യോ അല്ല. SKD സെമി നോക്ക് ഡൌൺ യൂണിറ്റ്സ് ആയിട്ട് ഓരോ പാർട്ടുമായിട്ടായിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് അസംബ്ലിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസിൽ ചെറിയൊരു കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കസ്റ്റമർ ബൈക്ക് ആയതുകൊണ്ടാണ് ഇത് ഓടിക്കാൻ പറ്റാത്തത്. ഏതായാലും നെക്സ്റ്റ് ടൈം എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ബൈക്ക് വന്ന ശേഷം ഇതൊന്ന് ഓടിച്ചിട്ട് അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ലുക്കും കുറച്ച് ഡീറ്റെയിൽസും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ഇട്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ഗൈസ്. താങ്ക് യു.